ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വെരിക്കോസ് വെയിനെക്കുറിച്ചാണ്. ഈ ഒരു രോഗാവസ്ഥ ഇന്ന് മിക്ക ആളുകളിലും സാധാരണമായി കാണുകയാണ്. ഇന്ത്യയിൽ മാത്രം പ്രതിവർഷം 1,00,000-ൽ പേർക്കെങ്കിലും ഈ രോഗം കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. മുതിർന്ന മിക്ക ആളുകളിലും 30% ആളുകളിലും ഈ ഒരു രോഗം ചെറുതായെങ്കിലും ബാധിക്കാതായിട്ടില്ല. ഈ കാലുകളിലെ വെയിനുകൾക്ക് വീർത്ത് തടിച്ചു പോലെ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് വെയിനുകൾ എന്ന് പറയുന്നത്. നമ്മൾ തെറ്റായി പറയാറുണ്ട്, ഞരമ്പ് എന്ന് നമ്മൾ തെറ്റായി വിളിക്കാറുണ്ട്. ശരിക്കും രക്തക്കുഴലുകളാണ് ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ശരീരഭാഗങ്ങളിലേക്ക് നിന്നും രക്തം തിരികെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് നമ്മൾ വെയിൻസ് അല്ലെങ്കിൽ സിരകൾ എന്ന് പറയുന്നത്. അവിടെയാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്. അപ്പം എന്തുകൊണ്ടാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്? നമ്മൾ ആദ്യമേ പറയട്ടെ, ആഹാര പ്രശ്നം കൊണ്ടൊന്നും അല്ല വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരിക്കൽ ഈ വാൾവുകൾക്ക്, ഈ വെയിനിലുള്ള വാൾവുകൾക്ക് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ആഹാരം കൊണ്ട് അവയെ നേരെയാക്കാൻ കഴിയില്ല. അപ്പം ഇത് കഴിച്ചാൽ വെരിക്കോസ് വെയിൻ മാറും എന്ന് പറഞ്ഞൊക്കെ പല വീഡിയോകളും ഇറങ്ങുന്നുണ്ട്. അത് തികച്ചും തെറ്റാണ്. വെയിനുകളുടെ രക്തപ്രവാഹം എപ്പോഴും ഹൃദയത്തിലോട്ടായിരിക്കും. പക്ഷേ വെയിനുകൾക്ക് ഹൃദയത്തിലോട്ട് രക്തം എത്തിക്കാൻ പമ്പുകളില്ല. തലയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള രക്തമെല്ലാം ഗ്രാവിറ്റി മൂലം ഹൃദയത്തിലോട്ട് എത്തും. എന്നാൽ കൈകാലുകളിൽ നിന്നുള്ള രക്തം തിരികെ എത്താൻ മസിൽ മടങ്ങുമ്പോൾ മാത്രമേ പറ്റൂ. അപ്പോഴവിടെ പമ്പിങ് ആക്ഷൻ സംഭവിക്കുകയുള്ളൂ. വെയിൻസുകളിൽ രക്തം മുകളിലോട്ട് കയറിയാലും അത് താഴോട്ട് വരാം. ഇങ്ങനെ കയറുന്ന രക്തം താഴേക്ക് വരാതിരിക്കാൻ വെയിനുകളിൽ വാൾവുകളുണ്ട്, അടപ്പുകൾ. ഇവ രക്തം താഴേക്ക് വീഴാതെ പിടിച്ചു നിർത്തുന്നു. ഈ വാൾവുകൾക്ക് തകരാറ് സംഭവിക്കുമ്പോഴാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാത്തോഫിസിയോളജി. വെരിക്കോസ് വെയിൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ പ്രായമാണ്. ഒരാളുടെ പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരുടെ സിരകളും രക്തക്കുഴലുകളും ഒക്കെ ദുർബലമാകാനുള്ള സാധ്യതയുണ്ട്. ഇത് പലപ്പോഴും ഈ രോഗാവസ്ഥയിലേക്ക് നയിക്കാം. രണ്ടാമതായിട്ട് കുടുംബചരിത്രം. പാരമ്പര്യമായിട്ടും വെരിക്കോസ് വെയിൻ പലർക്കും ഉണ്ടാവാം. നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ വെരിക്കോസ് വെയിൻ രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമതായിട്ട് അമിതവണ്ണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിലെ അധിക ഭാരം ഈ സിരകളിൽ അധിക സമ്മർദ്ദം ചെലുത്തുകയും അവയ്ക്ക് കേടുവരുത്തുകയും ചെയ്യും. ഇത് വെരിക്കോസ് വെയിൻ കൂടുതൽ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ചലനത്തിൻ്റെ അഭാവം. ഒന്നുകിൽ ദീർഘനേരം ഒരേ ഇരിപ്പിരിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ നേരം നിന്നുകൊണ്ട് മാത്രം ജോലി ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ കാലിലെ സിരകളിൽ സമ്മർദ്ദം കൂടുതൽ ഏർപ്പെടുത്തുന്നു. ഇത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുകയും അവയെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. അഞ്ചാമത് ഗർഭധാരണമാണ്. ഗർഭധാരണം ശരീരത്തിൻ്റെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഇത് സിരകൾ വലുതാകാൻ കാരണമാകും. ഗർഭാവസ്ഥയിൽ വലുതാവുന്ന ഗർഭപാത്രം, നമ്മുടെ ഇൻഫീരിയർ വീനക്കാവ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ധമനിയുണ്ട്, അതിൽ സമ്മർദ്ദം കൊടുക്കുകയും അധികമാവുന്ന ഈ സമ്മർദ്ദം താഴേക്ക് നീങ്ങുന്നു. അപ്പോൾ ചെറിയ സിരകളിൽ വരെ ഇതെത്തുന്നു. കാലിലെ സിരകൾ ഇങ്ങനെ വീർത്ത് വരാം. ഇത് മാത്രമല്ല, യോനി ഭാഗത്തൊക്കെ വരാം. ഇങ്ങനെ വെരിക്കോസിറ്റി ഗർഭധാരണത്തെ അസാധാരണമല്ല. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ ഈ ഒരു അവസ്ഥ താൽക്കാലികമാണ്. ഡെലിവറി കഴിഞ്ഞ് ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായി മാറാറുണ്ട്. ഇതല്ലാതെ മറ്റു കാരണങ്ങൾ കൊണ്ടും നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാവും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡറി വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ സെക്കൻഡറി കോസസ് ഫോർ വെരിക്കോസ് വെയിൻ എന്നുള്ളതാണ്. ഇതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം വയറ്റിലുണ്ടാകുന്ന മുഴകൾ, അതുപോലെ വളർച്ചകളോ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതേ രീതിയിൽ വയറിലും ഇടുപ്പിലും സിരകളെ അമർത്തി വെരിക്കോസിറ്റി ഉണ്ടാകും. മറ്റൊരു കാരണം ഈ കാലിലെ ഏറ്റവും ഉള്ളിലെ വെയിനുകളുണ്ട്, ഡീപ്പ് വെയിൻസ്. അതിനുള്ളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്നാണ് പറയുന്നത്. ഇവയിൽ കൂടി രക്തസംഭരണം നടക്കാത്തതിനാൽ പുറമേയുള്ള സ്മോൾ വെയിനുകളെല്ലാം രക്തമൊഴുകുകയും അവ തടിച്ചു വീർത്ത് വെരിക്കോസ് വെയിനും ഉണ്ടാകും. അപ്പോൾ എപ്പോഴും ഈ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. വെരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഏകദേശം 10 ലക്ഷണമുണ്ട്. ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ കാലിൽ വെരിക്കോസ് വെയിൻ പല ആളുകളിലും കാണാം. പിന്നെ ബാധിക്കപ്പെട്ട സ്ഥലത്ത് ചൊറിച്ചിൽ ചില ആളുകളിൽ അനുഭവപ്പെടാറുണ്ട്. പിന്നെ വെരിക്കോസ് ഉള്ള സ്ഥലത്ത് ഇരുണ്ട നിറം ഉണ്ടാകാം. തൊലി കട്ടിയായിട്ട് വരാം. കടുത്ത വേദനയോ അല്ലെങ്കിൽ കനത്ത ഭാരമോ ആ ഭാഗത്ത് അനുഭവപ്പെടാം. കാലുകളിൽ എരിച്ചിലും ഞെരുക്കവും പേശികളിൽ ഒരു വീക്കവും ഒക്കെ ഉണ്ടാകാം.
കുറച്ചു നേരം ഇരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ തന്നെ കാലിലുണ്ടാവുന്ന വേദന വളരെ കോമൺ ആണ്. പിന്നെ വെരിക്കോസ് വെയിനിൻ്റെ സിരകളിൽ നിന്നുണ്ടാവുന്ന ഈ ഒരു രക്തസ്രാവം ആയിട്ട് വരാം. മുറിവുകൾ ഉണ്ടായാൽ ആ ഭാഗത്ത് ഉണങ്ങാതെ വരിക. കണങ്കാലിന് സമീപമുള്ള ചർമ്മത്തിന് അൾസർ ഉണ്ടാകുക, ഉണങ്ങാത്ത സ്ഥിരം മുറിവുകൾ ഉണ്ടാകുക, ഇതൊക്കെയാണ് സാധാരണ ലക്ഷണങ്ങൾ. വെരിക്കോസ് വെയിൻ എത്ര തരത്തിലുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എല്ലാവരിലും ഒരേപോലെ അല്ല. ഇപ്പോൾ നമ്മൾ സ്റ്റേജ് വണ്ണ് ശരിക്കും ലക്ഷണമില്ല, സ്പൈഡർ പോലെ സ്പൈഡർ വെയിൻസ് ആണ്. സ്റ്റേജ് ടു കുറച്ചൊന്ന് വീർപ്പും അവിടെ നമുക്ക് ചൊറിച്ചിലുണ്ടാവും, എരിച്ചിലുണ്ടാവും, കഴപ്പുണ്ടാവും, കുറച്ചു നേരം നിൽക്കുമ്പോൾ തളർച്ച ഉണ്ടാവുന്നതും വേദന ഉണ്ടാവുന്നതും. ഈ ഭാഗത്ത് ഈ സമയത്ത് ട്രീറ്റ്മെൻറ് എടുത്താൽ പൂർണ്ണമായി മാറ്റാനായിട്ട് കഴിയും. സ്റ്റേജ് ത്രീയിൽ കുറച്ച് വീക്കം വരും, സ്കിന്നിൽ മാറ്റമൊന്നുമില്ല, ചെറിയ കാലിലൊരു വീക്കം ഉണ്ടാവുക, കുറച്ചു നേരം നിന്ന് കഴിയുമ്പോൾ ചെറിയൊരു വീക്കം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കാല് ഉയർത്തി വെച്ചാൽ ആ വീക്കം കുറയും. സ്റ്റേജ് 4 എന്ന് പറയുമ്പം സ്കിന്നിൽ തന്നെ മാറ്റം ഉണ്ടാകുക എന്നുള്ളതാണ്. ഇത് നമുക്ക് വീനസ് കഞ്ചൻ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറയുകയാണ്, ആ ഭാഗത്തോട്ടുള്ള ബ്ലഡ് കുറയുകയും സ്കിന്നിന് കളർ ചേഞ്ച് ഉണ്ടാകുകയും ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ആദ്യം റെഡിഷ് ബ്രൗൺ കളറായിട്ട് മാറും, പിന്നെ അത് കുറച്ചൊരു കുറച്ചുകൂടെ ബ്ലാക്ക് കളറിലോട്ട് മാറും, അങ്ങനെ വളരെ സ്ലോ ആയിട്ട് മാറും. സ്റ്റേജ് 5 നമുക്കവിടെ ചെറിയ അൾസറൊക്കെ ഉണ്ടാകും. സാധാരണ നമ്മൾ ചൊറിച്ചിലുണ്ടാകുമ്പോൾ നമ്മൾ കട്ടിയുള്ള സ്കിന്നിൽ നമ്മൾ ചൊറിച്ചിലുണ്ടാകുമ്പോൾ അൾസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്റ്റേജ് 6 മുറിവുകൾ തന്നെ ഉണ്ടാവും, വളരെ വലിയ മുറിവ്, ഉണങ്ങാത്ത മുറിവുകൾ, അതിൻ്റെ അകത്ത് നിന്ന് ബ്ലഡ് വരെ വരാവുന്ന സാധ്യത്തിൽ, ഉണങ്ങത്തില്ല, ഉണങ്ങാത്ത രീതിയിൽ തന്നെ അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണ്, അങ്ങനെ ഉണങ്ങാതെ നിൽക്കുന്ന. അത് സ്റ്റേജ് 6. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ പ്രധാനപ്പെട്ട വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ഇനിയും കൂടുതൽ വെരിക്കോസ് വെയിൻ്റെ പല ട്രീറ്റ്മെൻറ്റുകളും എക്സസൈസും എല്ലാം മറ്റു വീഡിയോകളിൽ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡിബേറ്റ് ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ. താങ്ക് യു.